പോലും പേടിപ്പിക്കുന്ന ചില കേരള മാസ്കുകൾ. ഈ വർഷം തുടക്കം മുതൽ ലോക ജനതയെ തേടിയെത്തിയത് പുതിയൊരു ജീവിതമാണ്. മുഖം മറിച്ച് തമ്മിൽ സമ്പർക്കമില്ലാതെ ഷേക്ക് ഹാൻഡ് പോലും നൽകാതെയുള്ള ഒരു ജീവിതം. ഒരു കുഞ്ഞൻ വൈറസ് ലോക ജനതയിൽ വരുത്തിയ മാറ്റം അമ്പരപ്പിക്കുന്നതാണ്. ഈ സാഹചര്യത്തിൽ ലോകത്ത് ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന ഉൽപ്പന്നങ്ങളിൽ മാസ്കിനും സാനിറ്റൈസറിനും സ്ഥാനം ലഭിച്ചു കഴിഞ്ഞു. എന്തിനാണ് മാസ്ക് ധരിക്കുന്നത്? മാസ്ക് എങ്ങനെയാണ് വൈറസ് ബാധയിൽ നിന്നും ജനങ്ങളെ സംരക്ഷിക്കുന്നത്? ഒരു വ്യക്തിക്ക് വൈറസ് ബാധ ഏൽക്കാതിരിക്കാനാണ് മാസ്ക് എന്ന് പറയുന്നതിനേക്കാൾ ആ വ്യക്തിക്ക് വൈറസ് ബാധയുണ്ടെങ്കിൽ അത് മറ്റൊരാൾക്ക് പകരാതിരിക്കാനാണ് മാസ്ക് എന്ന് പറയേണ്ടി വരും. കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ മാസ്കുകൾ ധരിക്കുന്നത് സംബന്ധിച്ച മാർഗനിർദ്ദേശം പുതുക്കി ലോകാരോഗ്യ സംഘടന രംഗത്തെത്തിയിരുന്നു. എന്തുതരം മാസ്കാണ് ധരിക്കേണ്ടതെന്നും എവിടെയൊക്കെ എങ്ങനെ ധരിക്കണമെന്നും ലോകാരോഗ്യ സംഘടന നിർദ്ദേശത്തിൽ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതി എടുത്തു പറയുന്നുണ്ട്. ജലാംശം വലിച്ചെടുക്കുന്നതും എന്നാൽ ശ്വസിക്കാൻ എളുപ്പമുള്ളതുമായ തുണികൾ ഉപയോഗിച്ചുള്ള മാസ്കുകൾ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് അതിലൊന്ന്. വലിച്ചു നീട്ടുന്ന അഥവാ ഇലാസ്റ്റികതയുള്ള വസ്തുക്കൾ ഒഴിവാക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു വസ്തുത. കാരണം വലിച്ചു നീട്ടുന്നത് സുഷിര വലിപ്പങ്ങൾ വർദ്ധിപ്പിക്കും എന്നുള്ളതിനാലാണ് ഈ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. അതായത് സുഷിരങ്ങൾ മാസ്കിന് ഒരു കാരണവശാലും പാടില്ല എന്നതാണ് ലോകാരോഗ്യ സംഘടന നിർദ്ദേശിച്ചിരിക്കുന്നത്. പ്രദേശങ്ങളിൽ എത്തിയാൽ ലോകാരോഗ്യ സംഘടന എന്തിനാണ് ഇങ്ങനെയൊക്കെ നിർദ്ദേശങ്ങൾ ഇറക്കിയതെന്ന് തോന്നിപ്പോകും. സുഷിരങ്ങൾ ഇല്ലാത്ത മാസ്കിന് എന്താ കൊമ്പുണ്ടോ എന്ന ഭാവത്തിലാണ് ചില കച്ചവടക്കാരും. തൃശൂർ ജില്ലയിലെ കോടാലിയിലെ ഒരു ഷോപ്പിൽ നിന്നും കഴിഞ്ഞ ദിവസം പണം നൽകി വാങ്ങിയ മാസ്കാണ് ദൃശ്യങ്ങളിൽ കാണുന്നത്. മാസ്കാണോ ഒരു ചെറിയ മീൻവലയാണോ ഇതെന്ന് സംശയിക്കുന്നവരെ ഒരിക്കലും കുറ്റം പറയാൻ കഴിയില്ലെന്നുള്ളതാണ് സത്യം. മാസ്ക് സംബന്ധിച്ച് ആരോഗ്യവകുപ്പ് അധികൃതർ നൽകുന്ന നിർദ്ദേശങ്ങളൊക്കെയും കാറ്റിൽ പരത്തിക്കൊണ്ടാണ് സംസ്ഥാനത്തെ ചില ഷോപ്പുകളിൽ മാസ്ക് വിൽപ്പന നടക്കുന്നത്. N95 എന്ന വിഭാഗത്തിലുള്ളതെന്നു കരുതിയാണ് പലരും ഇത്തരം മാസ്കുകൾ വാങ്ങുന്നത്. എന്നാൽ N95മായുള്ള സാമ്യത അതിനു പുറത്ത് നൽകിയിരിക്കുന്ന പേരിൽ മാത്രമാണ് എന്നുള്ളതാണ് കൗതുകം. യാതൊരുവിധ ഗുണഗണങ്ങളും ഇല്ലാത്ത സുഷിരങ്ങളുള്ള വെറും ഒരു തുണിക്കഷ്ണത്തിന് തുല്യമാണ് ഇത്തരം മാസ്കുകൾ എന്നാണ് ആരോഗ്യവകുപ്പ് അധികൃതരുടെ വിശദീകരണം. നിലവിൽ പൊതുജനങ്ങൾ വ്യാപകമായി ഉപയോഗിക്കുന്ന ഫേസ് മാസ്കുകളിൽ പലതും ഉയർന്ന നിലവാരമുള്ളതോ രോഗവ്യാപനം തടയുന്നതോ അല്ലെന്നുള്ളതാണ് WHO അഭിപ്രായപ്പെടുന്നത്. ഒട്ടുമിക്ക രാജ്യങ്ങളിലും നിയന്ത്രണങ്ങൾ പിൻവലിച്ചതോടെ സാമൂഹ്യ അകലം പാലിക്കാനാകാത്ത സ്ഥിതിവിശേഷം സംജാതമായ സാഹചര്യത്തിലാണ് രോഗവ്യാപനം തടയാൻ നിലവാരമുള്ള മാസ്കുകൾ ധരിക്കേണ്ടതിന്റെ പ്രാധാന്യം ലോകാരോഗ്യ സംഘടന എടുത്തു പറയുന്നത്. എന്നാൽ പൊതുജനങ്ങൾക്കിടയിൽ സുരക്ഷയുള്ള മാസ്കുകൾ എത്തുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇത് പരിശോധിക്കേണ്ടത് സർക്കാർ സംവിധാനങ്ങളാണ്. എന്നാൽ ഇത്തരം സംവിധാനങ്ങൾ നിരന്തരം നിദ്രയിലാണെന്നാണ് മനസ്സിലാക്കുന്നതും.